ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ യുവശക്തി ഇന്ത്യയുടെ വികസന യാത്രയുടെ ചാലകശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ സി സിയുടെ എഴുപത്തിയഞ്ചാം വാർഷിക റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ മധ്യപ്രദേശിലെ പഹാഡ്ഗഢ് മേഖലയിൽ രണ്ട് വ്യോമസേന വിമാനങ്ങൾ തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപിയും കോൺഗ്രസും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബെലറൂസിന്റെ അരീന സബലങ്കയ്ക്ക് യുവശക്തി ഇന്ത്യയുടെ വികസന യാത്രയുടെ ചാലകശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി കരിയപ്പ ഗ്രൌണ്ടിൽ എൻ സി സി എഴുപത്തിയഞ്ചാം വാർഷിക റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ യുവാക്കളെ വിശ്വസിക്കുകയും അവരുടെ ആശയങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ വന്നുചേർന്നിരിക്കുകയാണ് राज्य तेज अभिमान एनसीसी कैडेट राष्ट्र निर्माण तथा वह की पंग वाले विलप प्रधानमंत्री पर आजादी के पचहत्तर वर्ष के इस पड़ाव में एनसीसी भी अपनी पचहत्तरवीं वर्षगांठ मना रहा है इन वर्षों में जिन लोगों ने एनसीसी का प्रतिनिधित्व किया है जो इसका हिस हिस्सा रहे हैं मैं राष्ट्र निर्माण में उनके योगदान की सराहना करता हूं आज इस समय मेरे सामने जो जो कैडेट्स हैं हैं इस समय समय एनसीसी में वो तो और भी विशेष स्पेशल है है आज जिस प्रकार से कार्यक्रम की रचना हुई है, सिर्फ समय नहीं बदला എൻ സി സി എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി എഴുപത്തിയഞ്ചു രൂപയുടെ പ്രത്യേക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും നടന്നു പത്തൊൻപത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഓഫീസർമാരും കേഡറ്റുകളും റാലിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്രിയുടെ പതിപ്പാണിത് രാവിലെ പതിനൊന്നിന് ആകാശവാണിയും ദൂരദർശനും പരിപാടി തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കും എഐആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞ ഉടനെ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാം മൻ കി ബാത് പരിപാടിയുടെ നൂറാം പതിപ്പിനായുള്ള ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിന് ഓൾ ഇന്ത്യ റേഡിയോ അപേക്ഷ ക്ഷണിച്ചു ഫെബ്രുവരി ആദ്യവാരം വരെ അപേക്ഷ സമർപ്പിക്കാം ലോഗോ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രൂപകൽപ്പന ചെയ്യുകയും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾക്കായി വിവിധ മാതൃകകളിൽ പുനർനിർമ്മിക്കുകയും വേണം വിജയിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം ലഭിക്കും വിശദാംശങ്ങൾ മൈ എന്ന പോർട്ടലിൽ ലഭ്യമാണ് മധ്യപ്രദേശിലെ മൊറൈന ജില്ലയിൽ പഹാഡ്ഗഢ് മേഖലയിൽ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു ഒരു പൈലറ്റ് മരിച്ചു സുഖോയ് തേട്ടി മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളാണ് തകർന്നത് വിമാനങ്ങൾ പതിവ് പരിശീലന പറക്കൽ നടത്തുന്നതിനിടയിലാണ് അപകടം മധ്യപ്രദേശിലെ ഗോളിയൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് രണ്ട് വിമാനങ്ങളും പറന്നുയർന്നത് സംഭവത്തിൽ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയുടെ ഭാഗമായുള്ള സ്റ്റാർട്ടപ്പ് സമ്മേളനത്തിന് ഹൈദരാബാദിൽ തുടക്കമായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ജി ട്വന്റി ഷർപ്പ അമിതാഭ് കാന്ത് സ്റ്റാർട്ടപ്പ് ട്വന്റി അധ്യക്ഷൻ ചിന്തൻ വൈഷ്ണവ് തുടങ്ങി പ്രതിനിധികൾ പങ്കെടുത്തു കേന്ദ്ര വാണിജ്യമന്ത്രി പിയൂഷ് ഗോയലും വീഡിയോ സന്ദേശത്തിലൂടെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തറക്കല്ലിട്ടു വടക്കൻ കർണാടകയിലെ ധാർവാഡിലുള്ള കാർഷിക ശാസ്ത്ര സർവകലാശാല പരിസരത്താണ് ചടങ്ങ് നടന്നത് കർണാടകയിലെ ഹുബള്ളിയിൽ ബി വി ഭൂമറെഡ്ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും അദ്ദേഹം പങ്കെടുത്തു ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി ജെ പിയും കോൺഗ്രസും ത്രിപുരയിലെട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പതിനേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ശേഷിക്കുന്ന പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ബി വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഫെബ്രുവരി പതിനാറിനാണ് ത്രിപുരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മാർച്ച് രണ്ടിന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുള്ള ബീറ്റിംഗ് ദി റിട്രീറ്റ് ചടങ്ങ് നാളെ ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കര നാവിക വ്യോമസേനകൾ സംസ്ഥാന പോലീസ് കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവയുടെ സംഗീത ബാൻഡുകൾ പരിപാടിയിൽ അണിനിരക്കും തദ്ദേശീയമായി നിർമ്മിച്ച മൂവായിരത്തി ഡ്രോണുകൾ ഉൾപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രോൺ ഷോയ്ക്ക് ചടങ്ങ് സാക്ഷ്യം വഹിക്കും രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടം ജനങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന ഉദ്യാൻ ഉത്സവ് രണ്ടായിരത്തി മൂന്ന് നാളെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്യും രണ്ട് മാസത്തോളം പൂന്തോട്ടം സന്ദർശകർക്കായി തുറന്നിരിക്കും ഈ മാസം മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉദ്യാനം സന്ദർശിക്കാം മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ പ്രത്യേക വിഭാഗങ്ങൾക്കാണ് സന്ദർശന അനുമതി രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് സന്ദർശന സമയം ലോകത്തിലെ പല നാഗരികതകളും കാലക്രമേണ തകർന്നെങ്കിലും ഒരു ശക്തിക്കും ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ഭിൽവാര ജില്ലയിൽ ഭഗവാൻ ദേവനാരായണന്റെ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്നാമത് അവതാര മഹോത്സവ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളിലേക്ക് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സാമൂഹികമായും പ്രത്യ ശാസ്ത്രപരമായും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ അവയൊന്നും വിജയിച്ചില്ല രാജ്യം മഹത്തായ ഭാവിയുടെ അടിത്തറ പാകുകയാണിപ്പോൾ രാജ്യത്തെ സമൂഹവും ജനശക്തിയുമാണ് ഇതിന് പിന്നിൽ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിനുള്ളിൽ നിന്നുയുന്ന കരുത്ത് എല്ലാവർക്കും ദിശാബോധം നൽകുന്നു സമൂഹത്തിലെ നിരാലംബരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ എല്ലാ വിഭാഗങ്ങൾക്കും കരുത്തു പകരാനാണ് രാജ്യം ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വൈദ്യുതി വെള്ളം ആരോഗ്യം പാർപ്പിടം ബാങ്കിംഗ് സൌകര്യങ്ങൾ എന്നിവ സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട് ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തേക്ക് ഉറ്റുനോക്കുന്ന സമയമാണിതെന്നും ശ്രീ മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബലൂരിസിന്റെ അരീന സബലങ്കയ്ക്ക് ഇന്ന് നടന്ന ഫൈനലിൽ കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയാണ് സബലങ്ക പുരുഷ വിഭാഗം ഫൈനലിൽ നാളെ സെർബിയയുടെ നോവാക് ജോക്യോവിച്ച് ഗ്രീക്ക് താരം സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസിനെ നേരിടും ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള രണ്ടാം ട്വന്റി ട്വന്റി മത്സരം നാളെ ലക്നൌവിൽ നടക്കും മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ നയൻറ്റീൻ ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും ഇന്നലെ നടന്ന സെമിയിൽ ന്യൂസിലൻഡിനെ എട്ട് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് മൂന്ന് റൺസിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഭേദഗതി വരുത്തിയ ഐ ടി നിയമപ്രകാരം കേന്ദ്ര സർക്കാർ മൂന്ന് പരാതി പരിഹാര അപ്പലേറ്റ് സമിതികൾക്ക് രൂപം നൽകി ഓരോ സമിതിയിലും മൂന്നംഗങ്ങൾ വീതമാണ് ഉള്ളത് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനം സുതാര്യവും സുരക്ഷിതവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് സമിതികളെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം വ്യക്തമാക്കി അടുത്ത മാസം മുതൽ നടപ്പിലാക്കുന്ന കേരളം സുരക്ഷിത ഭക്ഷണ ഇടം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമേ ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പരിശോധനകളുടെ ഭാഗമാകും പൊതുദിനാരോഗ്യം മുൻനിർത്തി ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകളിലെ പൊതു ശുചിത്വം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളം അതിരൂക്ഷമായ കടക്കെണിയിലേക്ക് നീങ്ങുന്നതായി യു ഡി എഫ് ധവളപത്രം കട്ടപ്പുറത്തെ കേരള സർക്കാർ എന്ന പേരിൽ യു ഡി എഫ് പുറത്തിറക്കിയ ധവളപത്രത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ി ജെ പിയും സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്തെത്തി സാമ്പത്തികമായി തകർന്ന സാഹചര്യത്തിൽ ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു കോൺക്ലേവ് സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെയും ശബരിമലയിലേക്ക് തിരുവാഭരണം തലയിലേറ്റി എത്തിക്കുന്ന പന്തളം ഗംഗാധരൻ പിള്ളയെയും ചടങ്ങിൽ ആദരിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും യുവശക്തി ഇന്ത്യയുടെ വികസന യാത്രയുടെ ചാലക ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർഷിക റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ മധ്യപ്രദേശിലെ പഹാദ്ഖ് മേഖലയിൽ രണ്ട് വ്യോമസേന വിമാനങ്ങൾ തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു വ്യോമസേന ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബിജെപിയും കോൺഗ്രസും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബെലറൂസിൻ്റെ അരീന സബലങ്കയ്ക്ക് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താപ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്